ഗുഡ് മോർണിംഗ് മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തുണ്ടെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ ദിവസം വന്നിട്ട് ഞായറാഴ്ചയാണ് കേട്ടോ. പെരുന്നാൾ എല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് സമയം വന്നിട്ട് 7 മണിയാവാൻ പോകുന്നു. നല്ല വെയിൽ വന്നു കേട്ടോ രാവിലെ തന്നെ. നേരത്തെ 7:15 വണ്ടി സ്റ്റാർട്ടാക്കി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ. ആദ്യമായിട്ട് ചാനലാണെന്ന് മച്ചാമാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്കെങ്കിലും ചെയ്തിട്ട് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. മാത്രമല്ല ഇന്ന് വിഷു ആണ് കേട്ടോ, മേഡം ഒന്ന് വിഷു ആണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസത്തെ ഡ്യൂട്ടി, ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഉറക്കം അങ്ങോട്ട് ഇതാവുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരുന്നില്ല, വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേക്കാണ് ഉറക്കം വരുന്നത്. അതാണ് ഒരുമാതിരി ഇരിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോമ്പ് പിടിച്ച സമയത്ത് എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് കുറേശ്ശെ റിലീസായി വരുന്നതേ ഉള്ളൂ. ശരിയാവുമായിരിക്കാം പയ്യ. അപ്പോൾ എനിക്ക് മാത്രമാണോ ഇങ്ങനെ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും നോക്കാം ഇന്നത്തെ ദിവസം. ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, റൂമിലേക്ക് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നോട്ട് പാചകമൊക്കെ തുടങ്ങണം, പഴയ കണക്ക് വീണ്ടും സെറ്റായി വരണം. അപ്പോൾ നോക്കാം ഇന്നത്തെ ദിവസം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. അപ്പോഴും മുതലാളി അമ്മയെ കൊണ്ട് നയതന്ത്ര സമുച്ചയത്തിൽ വിട്ടതിന് ശേഷം നമ്മൾ നേരെ ഒരു ബക്കാല നോക്കി പൊക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മലയാളി ബക്കാലയിലാണ് പോകേണ്ടത്. അവിടെ മാത്രമേ EAB യുടെ നമ്മള് നാട്ടിൽ കഴിക്കുന്ന അരി കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ അവിടെ പോയൊരു EAB അരി ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ 5 കിലോയുടെ ഒരെണ്ണം വാങ്ങണം. അതിനുശേഷം ഉത്തേമിൽ പോണം. ഉത്തേമിൽ ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്. ഇനി തൊട്ട് കുറച്ച് പാചകമൊക്കെ ചെയ്യാന്ന് വെച്ചു. ഫുലൂസ് തീരാറായി. ഇനിയെങ്കിലും പിടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. ഒരു മാസം തള്ളി നീക്കുന്ന പാടെ. അപ്പോഴേ ഉത്തേമാളിൽ പോകാനായിട്ട് അനിയണ്ണനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി ആദ്യം EAB മേടിച്ച് വയ്ക്കാം. വയ്ക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എത്തും. അതിനുശേഷം അതിന് മുന്നേ പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡും എന്തെങ്കിലും കഴിച്ചിട്ട് ഉത്തേമാളിൽ പോകാം. എന്തായാലും അനിയണ്ണൻ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ രാത്രി ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടിൽ, അതായത് നിങ്ങൾ വലത് സൈഡിൽ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പം അവിടെ രാത്രി ഇപ്പം നടക്കാനായിട്ട് പോയി തുടങ്ങി. ഡെയിലി ഒരു 2 റൗണ്ട് നടക്കാന്ന് വെച്ചിട്ട് ഇപ്പം 2 ദിവസം കൊണ്ട് പോകുന്നു കേട്ടോ. ഇനി എത്ര ദിവസം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറച്ച് 2 ദിവസം നടക്കുമ്പോൾ വീണ്ടും മടിയാവും, വീണ്ടും നടത്തം നിർത്തും. അതാണ് പ്രശ്നം. സ്ഥിരമായിട്ടൊന്നിലും അങ്ങോട്ട് ഉറച്ചു നിൽക്കുന്നില്ല. എല്ലാം ശരിയാവുമ്പോൾ അതൊക്കെ. അപ്പോഴെന്തായാലും നമുക്ക് പോയി അരി വാങ്ങാം. അരി വാങ്ങിയിട്ട് കാണാം. 22 റിയാലോ മറ്റോ ആണെന്ന് തോന്നുന്നു EAB ക്ക്. നിങ്ങളവിടെയൊക്കെ എത്രയാണെന്നുള്ളത് പറയട്ടോ. പിന്നെ EAB അരി നല്ല റേഷൻ അരിയുടെ സെയിം ആണ്. ഞാൻ പൊട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാണിച്ചു തരാം. റേഷൻ അരി പാക്ക് ചെയ്ത് വരുന്ന കണക്കാണ് തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല. രണ്ടാമത്തെ സിഗ്നൽ എത്തി കേട്ടോ. ഇനിയിപ്പോൾ U-turn അടിച്ച് പോകുമ്പോഴത്തേക്കും നമുക്കുള്ള ബക്കാല എത്തും. ഫ്രണ്ടിൽ കിടക്കുന്നത് ടൊയോറ്റയുടെ കൊറോള എന്ന് പറയുന്ന സെഗ്മെന്റിലെ വണ്ടിയാണ്. നല്ല സെക്കൻഡ് ഹാൻഡ്, നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ് കേട്ടോ. അതുമാത്രമല്ല മൈലേജ് ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് നമ്മുടെ മലയാളീസ് തന്നെ ഈ ടൊയോട്ട കൊറോള ഓട്ടിക്കുന്നവരുണ്ട് കേട്ടോ. എന്നുവെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി മെയിൻ്റെനൻസ് കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏ സഭം ഏകദേശം നമ്മൾ ബക്കാല എത്തി കേട്ടോ. ഈ വലത് സൈഡിലാണ് പാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ പാർക്കിംഗ് ഫുള്ളാണല്ലോ. എവിടെയെങ്കിലും ഇടണം. എന്താണ് ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫലാഫൽ കടയുണ്ട്. അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കാണ്. അപ്പോഴേ എന്തായാലും പോയിട്ട് സാധനം എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. ഫ്രണ്ടിൽ നിൽക്കുന്ന നാട്ടിലെ ബൈക്ക് 2 എണ്ണം, അതാണ് ഡെലിവറി വണ്ടികൾ. ഹെങ്ക സ്റ്റേഷൻ കമ്പനിയിൽ നിന്നാണ് കേട്ടോ ഡയറക്റ്റ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, കാലിലൊക്കെ ഒരു പാഡൊക്കെ വെച്ച് കെട്ടി സെറ്റായി നിൽക്കുകയാണ് അവർ. ഒരു ദിവസം എത്രയും ഓർഡർ വെച്ചൊക്കെ ചെയ്യണം. അത് മാത്രമല്ല കമ്മീഷൻ ബേസാണ് കാര്യങ്ങളെല്ലാം. അപ്പോഴെന്തായാലും നമുക്ക് പോയിട്ട് സാധനം എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. അപ്പം പോയത് വെറുതെ കേട്ടോ. EAB ഇല്ല. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ലോഡ് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്.
വേറെ അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനി റൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അത് എടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ അരിയാണ്, നമുക്കത് പറ്റൂല. നോക്കാം ഉത്തേമാളിൽ നോക്കാം, കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ലല്ലോ, കഴിച്ചേ പറ്റൂ. എന്തായാലും ഉത്തേമാളിലൂടെ പോവില്ലേ, ചിലപ്പോൾ അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. വലിയ അരി ഇയബി നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് എടുക്കാനായിട്ട് നിന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഉത്തേമാളിലെ എടുപ്പ് നടക്കുള്ളൂ, നോക്കാം. വന്നിട്ടേം തലവേർ വന്നിട്ടേ. ഡ്യൂട്ടി ഉണ്ടോ ഇനി? ഒമ്പത് കളിയിലെ പ്രതീക്ഷിക്കണം. വിളിക്കോ ഒരു തണ്ണാർന്ന് മരണം. നിങ്ങൾ സാധനം വേണ്ട, സാധനം വാങ്ങിക്കണം. ആദ്യം വയറിന് വല്ലതും കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോഴും നമ്മൾ നേരെ ഹോട്ടലിലേക്ക്. അപ്പൊ ഹോട്ടലിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ ഒരു സെറ്റ് ദോശയാണ് ഓർഡർ ചെയ്തത്. ഒരുപാട് പേര് ഫുഡ് കിട്ടാതെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് അറ്റത്ത് രണ്ട് മലയാളീസ് നമ്മുടെ ടീമാണ് ഇരിക്കുന്നത്, അവർക്കും ഫുഡ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴേ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് പെട്ടെന്ന് പോകാം. അപ്പോഴകത്ത് കയറി ഉടനെ എൻ്റെ അനിയണ്ണ ഓടിപ്പോയി പെർഫ്യൂമൊക്കെ നുള്ളി പറക്കുകയാണ് കേട്ടോ. പുള്ളിയുടെ ഫേവറേറ്റ്സ് ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ കാണിച്ചത് ഏതാണ് കമ്പനി എന്നുള്ളത്. എന്തായാലും ഓട്ടം വന്ന സ്ഥിതിക്ക് ഇതോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ഉത്തേമാളി വന്നിരുമോ അപ്പോഴൊക്കെ അയ്യാ കോട്ടം വരും. അത് എന്താണെന്നറിയത്തില്ല. എന്തായാലും ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഉള്ളിപ്പറക്കാം. നമുക്ക് വേണമെന്ന് കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. ഉള്ളി, തക്കാളി, അതങ്ങനെ ജർജീറെല്ലാം മേടിക്കണം. പിന്നെ എന്ത് വേണം, അതൊക്കെ മതി. പിന്നെ കുറച്ച് മുളകും ഇതൊക്കെ മതി കേട്ടോ. ജസ്റ്റ് അവിടെ ഉള്ളി പറക്കുന്നുണ്ട്. മുളക് നല്ല നോക്കി എടുക്കുകയാണ് പുള്ളിക്കാരൻ. മുളക് നല്ലത് തന്നെ നോക്കിയെടുക്കണം, അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോകും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രൈ മുട്ടയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പടിയാവാം. ഗസ്തായിരിക്കുന്നു, ഇത് മതി. അപ്പോൾ നമ്മൾ മുട്ടയും എടുത്തിട്ടുണ്ട്. വലത് സൈഡിൽ കാണുന്ന അനിയണ്ണൻ്റെത്, ഇതെൻ്റെ രണ്ടും മാറ്റി വെച്ചേക്കാണ് ബില്ലടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധനം എല്ലാം പറിച്ചു കേട്ടോ. മുട്ടയ്ക്ക് വന്നിട്ട് 14.95 സാധനം എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ 54 റിയാലായി മൊത്തത്തിൽ. യെസ്, ഈ സ്പ്രേ ആണ് കേട്ടോ അനിയണ്ണൻ്റെ എൻ്റെ ഫേവറേറ്റ്സ് ഹോക്കിൻ്റെ. എന്തായാലും നമുക്കിവിടെ നിന്ന് അരി മാത്രമാണ് കിട്ടില്ല. അപ്പൊ പ്രധാനപ്പെട്ട സാധനം കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. അപ്പൊ അണ്ണ നിങ്ങൾ അവിടുത്തെ ബക്കാല അരി ഇല്ലേ? അവിടെയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചു തരാം. എത്ര റിയാൽ അരി? 5 കിലോ 5 കിലോ ഉണ്ടാന്ന് അറിഞ്ഞോളാം. 10 കിലോയ്ക്ക് 45 റിയാല്. പക്ഷെ നീ ഓട്ടം കഴിച്ചിട്ട് വണ്ടി എടുത്താൽ അങ്ങോട്ട് വരേണ്ടി വരും. ഞാൻ 8 മണിയാകുമ്പോഴേ അല്ലെങ്കിൽ ഉപ്പുമാവ്. കേട്ടോ ഓട്ടം വന്നുണ്ടോ പെട്ടെന്ന് പോകുന്നത്. ഇങ്ങനെ ഇതിവിടെ വെച്ചിട്ട് ഡോറൊക്കെ തുറക്കണം. 2 hours later യെസ്. അപ്പൊ സമയം വന്നിട്ട് 12:30 ആയപ്പോഴത്തേക്കും ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ, വിളിക്കാൻ കേട്ടോ. പിന്നെ നേരത്തെ ഇറങ്ങിയെന്ന് തോന്നുന്നുട്ടോ. സാധാരണ 3 മണിക്കൊക്കെയാണ് വിടുന്നത്. എന്തായാലും ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എന്തോ ചൂട്. ഓ, കാർ പഴുത്ത് കിടക്കുന്നു. പഴയ ഓർമ്മയിലൊന്ന് കയറി കൊടുത്തു കേട്ടോ. നല്ല ചൂട്. സ്റ്റിയറിങ്ങിലൊന്നും തൊടാൻ പറ്റില്ല. എന്തായാലും എ സി ഇട്ടേക്ക് കുറച്ചേരാം. അപ്പോഴെന്തായാലും ഓഫീസിൽ പോയി പിക്ക് ചെയ്തതിന് ശേഷം. 2 hours later അപ്പോഴും മച്ചാമാരെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. കട്ട പോസ്റ്റ് എന്ന് വെച്ചാൽ കട്ട പോസ്റ്റ്. സമയം വന്നിട്ട് 3:20 ഇപ്പോഴേതാ പുറത്തുണ്ടല്ലേ. 1:30 ഈ ഹോസ്പിറ്റലില്. 2:30 ഏകദേശം 2 മണിക്കൂർ ആകുമ്പോൾ കേട്ടോ. അടുത്ത് തന്നെയാണ് റൂമിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ ഉള്ളു ഈ ഹോസ്പിറ്റല്. എന്നിട്ടും എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണെന്നറിയത്തില്ല. അയ്യോ അയ്യോ, കുറേ നേരമായിട്ട് ഇരുന്നു. വിചാരിച്ചിപ്പോൾ വരുമല്ലോ, പോവാം പോവാം. പക്ഷേ എടാ, നോക്കാം ഇനി എത്ര നേരം ഇരിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. പുറത്ത് നോക്കിയാൽ നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ മരത്തിലൊക്കെ ഉണ്ടോ, ഭയങ്കര പൊടിക്കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. മിക്കാറും അടുത്ത് ഇങ്ങനൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്.
അപ്പോഴേ നമുക്ക് നോക്കാം ഇനി എപ്പോഴാണെന്നുള്ള ഇന്നത്തെ ദിവസം. ഇനിയിപ്പം ഇവിടെ നിന്ന് പോയിട്ട് ലോണ്ടറിയിൽ ഒന്ന് പോകേണ്ടി വരും കേട്ടോ. ഒരു ജാക്കറ്റ് കൊടുത്തിരിക്കുന്നു എൻ്റെ എല്ലാം മുതലാളിയുടെ, അതിപ്പോൾ ഒരാഴ്ചത്തോളമായി. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത വിശേഷങ്ങൾ. എന്തായാലും കാത്തിരിക്കാം, വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പതിയാവാം. ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും അച്ഛന്മാരെ നമ്മൾ ലോണ്ടറി നോക്കി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ 4 മണിയായപ്പോൾ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ലോണ്ടറി പോയി ആ ഒരു ജാക്കറ്റുണ്ട് അതും എടുത്തിട്ട് ഫുഡ് എന്തെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കണം. അപ്പോൾ ഇന്നോട്ട് വയ്ക്കുന്നില്ല, നാളെ തൊട്ട് വയ്ക്കാമെന്ന് വെച്ചാൽ, കാരണം വെച്ചാൽ നമുക്ക് അരി കിട്ടിയിട്ടില്ല കേട്ടോ. അനിയണ്ണ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് മേടിച്ചിട്ടില്ല. പുള്ളിക്കാരെ എക്സിറ്റ് 10 നിൽക്കുന്നേ ഉള്ളൂ, ഓട്ടത്തിലാണ്. വൈകുന്നേരം വരുമ്പോഴത്തേക്കും മേടിച്ച് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നും കൂടെ എങ്ങനെയെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയിട്ട് നാളെ തൊട്ട് പാചകം തുടങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇന്ന് രാത്രി കിട്ടുമല്ലോ, അപ്പോൾ ഇന്ന് രാത്രി പാചകം ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല, പകല് നടക്കുന്ന കേസല്ല. അപ്പോഴങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോഴേ നാളെ തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ട് കേട്ടോ. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലേ പോകണ്ടോ, കുറച്ച് നേരത്തെ പോയി അവിടെ നിന്ന് അരിയൊക്കെ എടുത്തിട്ട് അതുവഴി ഓഫീസിൽ പോയി വിളിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് പോയപ്പോഴത്തേക്കും സംഭവം നേരത്തെ വിളിക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിയില്ല കേട്ടോ. അതിലാണ് പെട്ടുപോയത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് തട്ടിക്കൂട്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ പോട്ടെ, നാളെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലോണ്ടറി എത്തി കേട്ടോ. പക്ഷേ ബില്ല് നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും ഫോൺ നമ്പർ പറഞ്ഞ് അകത്ത് പോയി അടിച്ചിട്ട് വേഗം വരാം. ഇവിടെ ഇപ്പോൾ നല്ലൊരു സംഭവം നടന്നു കേട്ടോ. ജാക്കറ്റ് മേടിക്കാൻ വന്ന ഞാൻ ബ്ലാങ്കറ്റും കൊണ്ട് പോകേണ്ടി വരും, എന്താണെന്നുള്ളത് ഞാൻ വണ്ടിയിൽ ചെന്നിട്ട് പറഞ്ഞുതരാം വിശദമായിട്ട്. ഇപ്പോൾ ജാക്കറ്റ് എടുക്കാൻ പോയി എനിക്ക് ബ്ലാങ്കറ്റ് എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ജാക്കറ്റ് 2 ദിവസം മുന്നേ തന്നെ നമ്മളെ മുതലാളി ഒന്ന് മേടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ പറഞ്ഞു കൊടുത്തു, അതിലാണ് ജാക്കറ്റ് ആടിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ബില്ല് കൈവയ്ക്കണമെന്നില്ല, മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതേ മേടിച്ചിട്ട് പോയിട്ട് അതേ നമ്പറിൽ തന്നെ ഈ ബ്ലാങ്കറ്റ് ഇവിടെ കൊടുത്തിട്ട് പോയിട്ടോ. പൈസ എല്ലാം നേരത്തെ അടച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ തൂക്കിയിട്ട് വന്നു. എന്തായാലും ഇത് കൊണ്ടുവന്ന കാര്യം കൊടുത്താലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് എൻ്റെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കാണ് പറഞ്ഞത് ജാക്കറ്റ് മേടിച്ചിട്ട് പോയിരിക്കുന്നു, ഈ നമ്പറിൽ ഒരു ബ്ലാങ്കറ്റ് മാത്രമേ ഉള്ളൂ, അത് റെഡിയാണ്, എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓന്ന് പറഞ്ഞിട്ട് മേടിച്ചു. അപ്പോൾ എന്തായാലും അത് നന്നായി. ഇനിയിപ്പോൾ ഇതെടുക്കാനായിട്ട് വരണ്ടല്ലോ, എന്തായാലും വന്ന് ഇത് മേടിച്ചിട്ട് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം. എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിലേക്ക്. ഇവിടെ പൊറോട്ടയും ബിരിയാണിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബിരിയാണി നമുക്ക് മുതലാവത്തില്ല, അതിനുള്ള ബഡ്ജറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങി ഒരു ചായയും കൂടെ വാങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് പടിയാവാം. കറിക്കൊക്കെ എന്തോ കളർ, അത് എനിക്ക് തോന്നുന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും പോയി കൈ കഴുകട്ടെ, കൈ കഴുകിയിട്ട് ഇവിടെ നിന്ന് പോവാം. എത്ര റിയാലായെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 3 പൊറോട്ട, ചായ, മുട്ടക്കറി 6.50. ബൈ ബൈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അടുത്ത തവണ കാണാം. ക്ലോത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളും കയ്യിലില്ലാറുണ്ട്. മൊബൈൽ നമ്പർ പറഞ്ഞിട്ടാണ് കൊടുത്തത്, അതുകൊണ്ട് ഇതിൻ്റെ പൈസ എത്ര എന്നുള്ളത് അറിയാൻ വയ്യ. അപ്പം എന്തായാലും ഇത് കൊണ്ട് കൊടുത്തിട്ട് വേഗം വരാം. തറയിൽ വെള്ളം നനഞ്ഞപ്പോൾ അങ്ങ് സുഖം പറ്റി കിടക്കുകയാണ്. പേടിയില്ല കേട്ടോ അതിന്. അപ്പോഴേ നമുക്കുള്ള അടുത്ത ഡ്യൂട്ടി സമയം വന്നിട്ടുണ്ട്, 6 മണിക്കാണ് കേട്ടോ. 6 മണിക്ക് ഒലയാ സ്ട്രീറ്റിൽ പോകണം. അപ്പോഴേ പോയി ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.